കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ കുട്ടിക്ക് നൽകേണ്ട ആൻറ്റിബയോട്ടിക് നൽകിയില്ല എന്നാരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട് ഈ പറഞ്ഞ രേഖകളെല്ലാം. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സിസ്റ്റർമാർ എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞത്? ജില്ലാ ആശുപത്രി ഇവിടെ സൗജന്യ ചികിത്സ, നിങ്ങൾക്ക് വേണ്ടി സ്വകാര്യ ആശുപത്രി പോകണം. സൗജന്യ ചികിത്സകൾ അവർക്ക് അർഹതപ്പെട്ടയാ ഈ ചികിത്സ? ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അർഹതപ്പെട്ട ചികിത്സയാ. ഇവരുടെ നികുതി പണത്തില ശമ്പളം കിട്ടുക, സാറിന് ഇവിടുത്തെ നേഴ്സുമാർക്ക് ശമ്പളം കിട്ടുന്നത്, പക്ഷെ അവർക്ക് നിങ്ങളാരും അല്ല ശമ്പളം കൊടുക്കുന്നത്. അവര് ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ള നികുതി പണത്തിനാണ് ഇവിടുത്തെ നേഴ്സുമാർക്കാരും ഡോക്ടർമാർക്കാരും ശമ്പളം കിട്ടുന്നത്. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ശമ്പളത്തിനകത്തല്ല അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്തർത്ഥത്തിൽ അങ്ങനെ പറയുന്നു? ആ റിപ്പോർട്ട് ഇപ്പോ അര മണിക്കൂറിനകത്ത് കിട്ടും. അത് കഴിഞ്ഞാണ് ഞാൻ ഇതിന്റെ അടുത്ത് നോക്കുന്നത്. എന്നിട്ട് സമയമെടുക്കും, മനസ്സിലായോ? ജസ്റ്റ് സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ള മീറ്റിംഗ് അങ്ങനെയൊക്കെ വിളിച്ചത് ആന്റിബയോട്ടിക് ഇപ്പൊ കൊടുത്തില്ല. കുട്ടിക്ക് കൊടുക്കേണ്ട ആന്റിബയോട്ടിക് കൊടുത്തില്ല. പനി മൂർദ്ധിച്ച് പിന്നെ ഹെവി ഡോസ്, അതായത് ഇതിന് ഉദാഹരണം. പക്ഷേ ഒരു പേപ്പർ കൊടുത്താല് അത് രാവിലെ ആകുമ്പോഴല്ലേ സൂപ്രണ്ടും നിങ്ങളോട് പറഞ്ഞില്ല, ഇത് ഞാൻ ഫോർവേഡ് ചെയ്ത് ചെയ്യുന്നത്. ഈ പേപ്പർ എനിക്ക് ഓഫീസ് സമയത്തിലാണ് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യേണ്ടത്. വിക്ടോറിയ ഹോസ്പിറ്റലിൽ പനിയെ തുടർന്ന് കൊല്ലം മുണ്ടയ്ക്കൽ തില്ലേരി സ്വദേശിനി വിൻസിയുടെ 2 വയസ്സുകാരൻ ആയ കുട്ടിക്ക് ഉച്ചയ്ക്കെടുക്കാനുള്ള ആന്റിബയോട്ടിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിന്റെ അലംഭാവത്താൽ എടുക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിച്ചത്. ഉച്ചയ്ക്ക് ആന്റിബയോട്ടിക് എടുക്കാനായി അമ്മയും കുഞ്ഞും നേഴ്സിനെ സമീപിച്ചപ്പോൾ പിന്നീട് വരാൻ പറഞ്ഞ് വിട്ടയക്കുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം അമ്മയും കുഞ്ഞും വീണ്ടും എത്തിയപ്പോൾ ആന്റിബയോട്ടിക് ഇല്ല എന്ന് പറഞ്ഞ് ഇവരെ വീണ്ടും മടക്കി അയച്ചു. രാത്രിയിലെത്തിയപ്പോഴും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് മോശമായി സംസാരിക്കുകയും ഉച്ചയ്ക്ക് എടുക്കാത്തത് എന്തുകൊണ്ടെന്ന് അമ്മയോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് രാത്രി തന്നെ സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നേഴ്സുമാരുടെ ഭാഗത്ത് നിന്നും വീണ്ടും പരിഹാസം ലഭിച്ചതോടെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ ഹോസ്പിറ്റലിലെത്തി സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും അമ്മയ്ക്കും കുഞ്ഞിനും നീതി ലഭിക്കണമെന്നാവശ്യപ്പെടുകയും ജോലിയിൽ വീഴ്ച വരുത്തിയ നേഴ്സിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഉപരോധ സമരം നടത്തി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും നേഴ്സിംഗ് സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി പരാതിക്കാരുടെ പരാതിയിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാമെന്നും കുറ്റക്കാരിയാണ് എന്ന് തെളിഞ്ഞാൽ DMO അറിയിച്ച് വേണ്ട നടപടി സ്വീകരിക്കാമെന്നും ആശുപത്രി സൂപ്രണ്ട് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന് ഉറപ്പ് നൽകി. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഭിഷേക് മുണ്ടയ്ക്കൽ, BJP കൊറ്റങ്കര വാർഡ് മെമ്പർ ഗീതു, ജില്ലാ ഭാരവാഹിയായ വിഷ്ണു അനിൽ, യുവമോർച്ച കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ബിനോയ് മാത്യൂസ്, ഇരവിപുരം മണ്ഡലം സെക്രട്ടറി ആദിത്യൻ, നേതാക്കന്മാരായ മനുലാൽ, രഞ്ജിത, അനിൽ, സുധി, ജിത്തു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.